എൻ്റെ പൊന്നെ, നമ്മൾ നടന്നു വരുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ വലിയ ഗർത്തങ്ങളുണ്ട് പാറയുടെ നടുവിലൂടെ. പെട്ടെന്ന് നമ്മൾ ഓർക്കുക ഗുണാക്കേവിൻ്റെ ആ ഒരു ഇതാണ്, മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ചെരുപ്പ് ഒരു കൈ പിടിച്ചു കേട്ടോ, അല്ലെങ്കിലേ വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ചെരുപ്പ് തെന്നാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് കാലിനെ മാത്രം വിശ്വസിച്ചാൽ മതി, മറ്റേതാകുമ്പം ചെരുപ്പിനെയും നോക്കണം കാലിനെയും നോക്കണം. ഓ, ഇവിടെ രക്ഷപ്പെട്ടു. എൻ്റെ അമ്മേ, പേടിയായി തുടങ്ങിയാട്ടാ, ഗ്രിപ്പ് കുറവാണ് ഇവിടെ. അപ്പോഴതാ നമ്മൾ ഇവിടം വരെ എത്തിയാട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ഇങ്ങോട്ടിനി കൊത്തി വെച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴേക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളതൊരു വളരെ പഴയ ഒരു ഗ്രാമത്തിലാണ്. ചമ്പാർസനഹള്ളി എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ പഴക്കമുള്ളൊരു ഗ്രാമമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പഴയ വീടുകളാണ് എങ്ങും. ഈ വീടുകളൊക്കെ തന്നെ കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൽ കൃഷ്ണഗിരി ജില്ലയിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു കോട്ടയിലാണ്, കൃഷ്ണഗിരി കോട്ട. ഈ കോട്ടയിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ യാത്രയിലൊക്കെ കൃഷ്ണഗിരി ജില്ലയിലെ ഗ്രാമക്കാഴ്ചകൾ, പ്രത്യേകിച്ച് ഒരുപാട് ഉൾഗ്രാമക്കാഴ്ചകൾ, ഏകദേശം 75 കിലോമീറ്ററോളമൊക്കെ നമ്മൾ സഞ്ചരിച്ച് പല ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ ഈ കൃഷ്ണഗിരി കോട്ട എന്ന് പറയുന്നത് ഈ ജില്ലയിലെ വളരെ പുരാതനമായിട്ടുള്ള ഒരു കോട്ടയാണ്, ഒരുപാട് ചരിത്രമുള്ളൊരു കോട്ടയാണ്. ചരിത്രത്തെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. നമുക്കിനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്, ഒരുപാട് പടവുകൾ ചവിട്ടണം, അതുകൂടാതെ മല കയറണം. മലയുടെ മുകളിലായിട്ടാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഒട്ടുമിക്ക കോട്ടകളും സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിലായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു കോട്ടയും ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിലാണ്. അപ്പോൾ ഇന്ന് കൃഷ്ണഗിരി കോട്ടയിലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1 ബൈ ദി ബ്രോ സ്റ്റോറീസ്. നമ്മൾ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1 കഴിയുന്നതോടുകൂടി സാർ ഒരു 10 കിലോയും കുറയും, ഞാനൊരു 5 കിലോയും കുറയും. അതാണ് എൻ്റെ ഒരു ലക്ഷ്യവും കൂടി. അതെ അല്ലേ? കാരണം വെച്ചാൽ ഭാരം ഇച്ചിരി കൂടിയിട്ടുണ്ട് എനിക്ക്. അത് ഇച്ചിരി കുറയ്ക്കാം. അതെന്തായാലും കുറഞ്ഞു കിട്ടും, അത് ഉറപ്പാണ്. അത് നമ്മൾ പോയ എല്ലാ വഴികളിലേക്കും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ഇത്രയും എക്സേർട്ട് ചെയ്തിട്ടില്ലേ നമ്മൾ നടക്കുന്നതും അതാണ് കയറ്റം കയറുന്നതും. അതാണ് ഒക്കെ എന്തായാലും ഒരു എക്സസൈസ് ഇല്ല എന്നുള്ളൊരു ദുഃഖം മാറി കിട്ടും. അതാണ് എല്ലാ ദിവസവും സാറ് രാവിലെ നടക്കാൻ പോകുന്ന ആ സങ്കടം ഇവിടെ വെച്ച് അല്ലേ അവസാനിക്കും, അവസാനിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ആ നമ്മളിപ്പോൾ 2 നേരമല്ലേ ആഹാരം കഴിക്കുന്നുള്ളൂ, അതും വേറൊരു കാര്യം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ മാത്രമാണ്. അതാണ് സാറിന് കുറച്ച് കുറയ്ക്കാം. നിനക്കെന്താ പറയുള്ളത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാനിനി എങ്ങോട്ട് കുറയ്ക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം എല്ലും തോലയൊക്കെയായിട്ട് വീട്ടിൽ ചെന്നിട്ടേ, ഉണ്ണി ഇത് ഞാനാ എന്ന് പറഞ്ഞ പോലെ വീട്ടുകാരോട് പറയേണ്ടി വരും. അതാണ് പഴയൊരു പടം കയ്യിലെടുത്ത് വെച്ചേക്കണം. അതെ അതെ അതെ, കാണിക്കണം. അതാണ്, എന്തായാലും കൊള്ളാം. ഓ, ഇത് ചില്ലറക്കാരും ഇല്ല കേട്ടോ, അണയ്ക്കുന്നു, അണയ്ക്കാൻ തുടങ്ങി, പഴയന്ന് കയറല്ലേ. അതാണ് പടവുകളുടെ എണ്ണം കൂടിക്കൂടി വരിക, രണ്ടു മിനിറ്റ് നിന്നിട്ട് പോവല്ലേ. അതെ, ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ ആ ഈ പടയാളികളും രാജാക്കന്മാരൊക്കെ എങ്ങനെ എൻ്റെ മേളിൽ എത്തിയിരുന്നു, നടന്നു വെറുതെ പോകണ കുഴപ്പമില്ല, ഈ വെടിക്കോപ്പുകൾ എന്തിട്ട് വേണ്ട പോകാനായിട്ട്. അതാണ് അന്ന് പടി ഉണ്ടായിരുന്നില്ല. ആ അന്ന് പടിയില്ല, ഇതിപ്പം ഇപ്പം കെട്ടി പടി, കെട്ടിയ പടിയാ കാണുമ്പോൾ അറിയാം. ഒരു വടം കെട്ടി മേളിലേക്ക് കയറി കാണുമായിരിക്കും, അല്ലാതെ എങ്ങനെ ഇവർ ഇതിന് മുകളിൽ കയറുന്നല്ലേ. അതെ, ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. അതെ അതെ, നമ്മളെന്തായാലും ഒരു പകുതി വഴി ആയിട്ടേ ഉള്ളൂ, എന്നാലും ഇവിടെ നോക്കുമ്പോൾ കൃഷ്ണഗിരി പട്ടണത്തിൻ്റെ വിശാലമായൊരു ആകാശ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പകുതി ദൂരം പോലും പിന്നിട്ടിട്ടില്ല, ഇനിയും കിടക്കുകയാണ് മേളിലോട്ട് പോകാൻ. മുകളിൽ ചെല്ലുമ്പോൾ വിശാലമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാനാവുക. നമ്മളങ്ങനെ കോട്ടയിലേക്കുള്ള പടവുകൾ താണ്ടി കുറച്ച് ദൂരം മുന്നോട്ട് വന്നു. ഇനി നമുക്ക് ഈ കൃഷ്ണഗിരി കോട്ടയെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് പോകാം. നമ്മളീ കാണുന്ന കോട്ടയ്ക്ക് മഹത്തായ ഒരു ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണ്, നൂറ്റാണ്ടുകൾ വഴക്കമുള്ളൊരു കോട്ടയാണ്. ധാരാളം യുദ്ധങ്ങളും അധിനിവേശങ്ങളും കൊളോണിയൽ അതിക്രമങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ചൊരു കോട്ട കൂടിയാണ് കൃഷ്ണഗിരി കോട്ട. ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഹംപി ആസ്ഥാനമായിട്ടുള്ള വിജയനഗർ സാമ്രാജ്യമാണ്. യൂറോപ്പിലെ റോമ സാമ്രാജ്യത്തോടൊപ്പം തന്നെ
കിടപിടിക്കുന്ന സാമ്രാജ്യം തന്നെയായിരുന്നു അക്കാലത്ത് വിജയനഗര സാമ്രാജ്യം. വിജയനഗർ സാമ്രാജ്യത്തിലെ പ്രമുഖനായിരുന്ന ദേവരായർ ഒന്ന് ഈ പ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ സൈന്യവുമായി പടയോട്ടം നടത്തി. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ സംഭാവനകളെ മാനിച്ച് ഈ പ്രദേശത്തെ ഭരണാധികാരിയായിരുന്ന രംഗരായ ഒന്ന് അദ്ദേഹത്തിന് ബാരാമൽ പ്രദേശത്തിൻ്റെ ഭരണം നൽകി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ബാരാമൽ കോട്ടകൾക്കൊപ്പം ഈ ശക്തമായ കോട്ടയും ഈ പ്രദേശത്തെ അധിനിവേശ സൈന്യത്തിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിലും തമിഴ്നാടിൻ്റെ ഗേറ്റ്വേ എന്ന പദവി നേടുന്നതിലും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രപരമായ പൈതൃകത്തിൽ നിലനിൽക്കുന്ന മുദ്ര പതിപ്പിക്കുന്നതിലും നിർണായകമായ പങ്കാണ് വഹിച്ചത്. പിന്നീട് 1670 മറാത്ത രാജാവായിരുന്ന ശിവജി ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ ഡെക്കാൻ പര്യവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കൃഷ്ണഗിരി കോട്ട പിടിച്ചടക്കുകയുണ്ടായി. ഇനി നമുക്ക് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് നടന്നിട്ട് ഈ കോട്ടയെ സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാം. എന്തായാലും പടവുകളൊക്കെ അവസാനിച്ചു കേട്ടോ. ഇപ്പോൾ പാറക്കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങൾ ചവിട്ടിയിട്ട് വേണം ഇനി മുകളിലേക്ക് പോകാനായിട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം മുന്നിൽ നിൽക്കുകയാണ്. വഴിയില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ അങ്ങ് വിതറിക്കിടക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ചവിട്ടി ചവിട്ടിയിട്ട് വേണം ഇനി മുകളിലേക്ക് പോകാനായിട്ട്. ഇനി മുന്നോട്ടുള്ള അവസ്ഥ എന്താണെന്നറിയില്ല. നമ്മളിപ്പോൾ കയറി വന്ന ഈ ഒരു സ്ഥലത്തൊക്കെ ഇപ്പം നിറയെ പാറക്കൂട്ടങ്ങളാണ്. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ ചവിട്ടി മുകളിലേക്ക് പോകുന്നത്. താഴ്ഭാഗത്ത് വരെ നമുക്ക് പടവുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മുകളിലേക്ക് പോകും തോറും പടവുകളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ പാറയുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം താഴേക്ക് ഒഴുകുന്നുണ്ട്. സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊന്നും വെള്ളമില്ലാതിരുന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോഴേ തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും സൂക്ഷിച്ച് പോകാം. അമ്മേ ആ ഈശ്വര, ആരാണ് ഈ പാറക്കല്ലൊക്കെ കൊണ്ടിവിടെ വെച്ചത്? മനുഷ്യന് കയറാനും പറ്റില്ല. ഓ വല്ലാത്ത ചതിയത്. ആ സേഫ്. ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും നല്ല മഴ പെയ്യുമോ എന്നുള്ളത് അറിയില്ല. ഒരു കുടയുള്ളതുകൊണ്ട് അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ വിഷ്വൽ എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന ദൗത്യം. അത് നടക്കാതിരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പേടി. എന്തായാലും പോയി നോക്കാം. നമുക്ക് ഇന്നിപ്പോൾ കുറച്ച് തെളിഞ്ഞ ഒരു കാലാവസ്ഥ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ കോട്ടയിലേക്ക് ഇന്ന് പോകുന്നത്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടിയും എന്നാമോ നമ്മുടെ ഒരു പരിപാടിയും നടക്കില്ല. ഒന്നൊന്നര കയറ്റം തന്നെ കേട്ടോ. മടുത്തു. നമ്മളങ്ങനെ പടവുകളും അതോടൊപ്പം തന്നെ ആ പാറയൊക്കെ ചവിട്ടി കുറേ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു പാറയിൽ ഹനുമാൻ്റെ ശില്പം കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു ഹനുമാൻ്റെ ശില്പം. ഇനിയും നമുക്ക് ഈ പാറയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയെങ്കിൽ മാത്രമേ ആ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല സാറേ, ഓ വെടിയുണ്ട പോലെ പോകുന്ന കണ്ടിട്ട് ഇവിടെ വന്ന് അണച്ചുകൊണ്ടിരിക്കുകയാണോ? വെടിയുണ്ട പോലെ പോയത്, ഇരിക്കാൻ നിരപ്പുള്ള ഒരു പാറ തപ്പി പോയതാ. ഞാൻ ഓർത്തിന് കോട്ടയം പോയിട്ട് നിൽക്കുള്ളായിരിക്കും. ഇല്ലടാ, തളർന്ന് അവശനായി പോയി. മടുത്തല്ലേ? പരീക്ഷണമാണ് നമ്മുടെ യാത്ര കേട്ടാ. സത്യം. ഞാൻ ഓർത്ത് അന്നത്തെ നമ്മൾ ആ കാട്ടി പോയത് അതായിരുന്നു പരീക്ഷണമെന്ന്. കഴിഞ്ഞിട്ടില്ല, ആ 7 കിലോമീറ്റർ നടന്നില്ലേ. ഇത് പക്ഷേ ചെങ്കുത്തായിട്ടുള്ളൊരു മലയാണത്. പടവുകളൊക്കെ കയറി കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ചവിട്ടി തളർന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നത്. കൃഷ്ണഗിരി പട്ടണത്തിൻ്റെ ഒരു ആകാശ കാഴ്ച. ഒരുപാട് തടാകങ്ങളുള്ള നഗരമാണ് ഈ കൃഷ്ണഗിരി. ഇവിടെ നോക്കുമ്പോൾ കാണാം ധാരാളം തടാകങ്ങളുണ്ട്. വലുതും ചെറുതുമായിട്ടൊക്കെ ധാരാളം തടാകങ്ങൾ കാണാം. ഇതുകൂടാതെ ധാരാളം ക്ഷേത്രങ്ങൾ കാണാം. വീടുകളൊക്കെ ഒരു പ്രത്യേക പാറ്റേണിലാണ് നിർമ്മിച്ചതായിട്ട് കാണാൻ കഴിയുന്നത്. ഏതാണ്ടെല്ലാം ഒരേ ടിപ്പിക്കൽ നിർമ്മിതിയാണ്. വീടുകൾക്ക് പല നിറത്തിലുള്ള ഛായങ്ങളാണ് പൂശിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടുകളുടെ കാഴ്ചയൊക്കെ നല്ല വർണ്ണശബളമാണ്. അതുമാത്രമല്ല, ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഒരു താഴ്വാരത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ നഗരത്തിന് ചുറ്റും മലകൾ കൊണ്ടൊരു കോട്ട തീർത്തതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മലകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കൃഷ്ണഗിരി. അതുകൂടാതെ ഈ ഒരു നഗരത്തിൽ ഉറുദു സംസാരിക്കുന്ന മുസ്ലിം വിഭാഗക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു പള്ളി നമുക്കിവിടെ കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ തടാകങ്ങൾ മാത്രമല്ല ധാരാളം വൃക്ഷങ്ങൾ ഈ പട്ടണത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എങ്ങ് നോക്കിയാലും നല്ല പച്ചപ്പാണ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പട്ടണക്കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പടവുകളും പാറക്കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഇനി പാറയിലൂടെ പിടിച്ച് പിടിച്ച് വേണം മുകളിലേക്ക് കയറാനായിട്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനിയിപ്പോൾ മുകളിലേക്കുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഈ കാണുന്ന വഴിയിലൂടെ പിടിച്ച് പിടിച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ദാ ആ ഒരു ഭാഗത്തായിട്ടാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നോക്കാം. ഞാൻ ഇങ്ങനത്തെ പടവുകൾ, ഇതിനേക്കാളും ദുഷ്കരമായ പടവ് ഞാൻ മധുരയിൽ യാനൈ മല എന്ന ഒരു മലയുടെ മുകളിൽ കയറിയിരുന്നു. ആ മലയിൽ ഇതുപോലെ കൊത്തിവെച്ചിരിക്കുന്ന പടവുകളായിരുന്നു. അതിലിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വേണം കയറാനായിട്ട്. ഇതിനകത്ത് നമ്മുടെ കാലും കൈയും കറക്റ്റായിട്ട് ഇരുന്ന് പിടിച്ച് കയറാൻ പറ്റും. പക്ഷേ ഞാൻ കയറിയ ആ യാനൈ മല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രണ്ട് വിരള് വെക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പിലൂടെ പിടിച്ച് നല്ല ഉയരത്തിൽ പിടിച്ച് കയറിയെങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ. അന്ന് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ആ മല കയറിയത്. അതിനുശേഷം ചെറുതാണെങ്കിലും ഇത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഓർത്തുവെന്ന് മാത്രം. നമ്മുടെ സ്ഥിരമായിട്ട് നേരത്തത്തേക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു മല കയറിയെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ആ മല ഒരിക്കലും കയറില്ല. കാരണം അന്ന് കയറിയത് കയറി, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അത് ചെറിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് അതിൻ്റെ മുകളിൽ കയറണമെന്നുള്ളത്. ഇനി അങ്ങനത്തെ റിസ്ക്കുകളൊന്നും പരമാവധി എടുക്കില്ല. ഒരുപാട് ആൾക്കാരെന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്തു ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതത്ര റിസ്ക്കൊന്നുമില്ല. നമുക്ക് അനായാസം കയറി പോകാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് മലമുകളിലേക്ക് ഏകദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് കോട്ട സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം, ഇത് കോട്ടയുടെ ഒരു കവാടമാകാനാണ് സാധ്യത. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാല് കൽത്തൂണുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഈ കാണുന്ന കൽത്തൂണുകൾ കടന്നിട്ട് വേണം നമുക്ക് കോട്ടയുടെ പ്രധാന ഭാഗങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് അവിടെ എത്തിയാലേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും നമ്മൾ ഈ ഒരു കൽത്തൂണ് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ബാക്കി നടത്തം തുടരാം. കോട്ടയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് പതുക്കെ നമുക്ക് നടക്കാം. എൻ്റെ പൊന്നെ, നമ്മൾ നടന്നു വരുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ വലിയ ഗർത്തങ്ങളുണ്ട് പാറയുടെ നടുവിലൂടെ. പെട്ടെന്ന് നമ്മൾ ഓർക്കുക ഗുണാക്കേവിൻ്റെ ആ ഒരു ഇതാണ്, മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്നാനും കാല് വഴുതി ഇങ്ങോട്ടാനും വീണ് കഴിഞ്ഞാൽ തലതല്ലി താഴെ വീണ് ആൾ വടിയാകും. അത്ര ആഴമുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് കുഴികൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കുമ്പോൾ എന്തായാലും നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നേരെ താഴ്ഭാഗത്തേക്ക് പോകാം. പിന്നെ ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. എന്തായാലും നടത്തം തുടരാം. ഓക്കേണോ? ആ, ഇനിയിപ്പോൾ നമുക്കിങ്ങനെ നടന്ന് വേണം മുകളിലേക്ക് കയറാനായിട്ട്. സാറിപ്പോൾ നടന്നങ്ങ് പോയി. ഇവിടെ ഇപ്പം മഴ പെയ്തേക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഇപ്പോൾ തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ തെന്നിപ്പോയി കഴിഞ്ഞാൽ ദേ ഇങ്ങനെ അങ്ങ് താഴേക്ക് പോകും, അതാണ് പേടി. എന്തായാലും സൂക്ഷിച്ച് കയറാം. ചെരുപ്പിട്ട് കയറുന്നത് റിസ്ക്കായിരിക്കും, അപ്പോൾ അതുകൊണ്ട് ചെരുപ്പഴിച്ചിട്ട് കയറുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ എന്താണെന്നുള്ളത്. എന്തായാലും ചെരുപ്പ് ഒരു കൈ പിടിച്ചു കേട്ടോ, അല്ലെങ്കിലേ വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ചെരുപ്പ് തെന്നാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് കാലിനെ മാത്രം വിശ്വസിച്ചാൽ മതി. മറ്റേതാകുമ്പം ചെരുപ്പിനെയും നോക്കണം, കാലിനെയും നോക്കണം. ഓ, ഇവിടെ രക്ഷപ്പെട്ടു. എൻ്റെ അമ്മേ, പേടിയായി തുടങ്ങിയാട്ടാ. ഗ്രിപ്പ് കുറവാണ് ഇവിടെ. അപ്പോളിതാ നമ്മൾ ഇവിടം വരെ എത്തിയാട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ഇങ്ങോട്ടിനി കൊത്തിവെച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ കൊണ്ട് കാണിച്ചുതരാം. എനിക്കും താഴേക്ക് നോക്കുമ്പോൾ ചെറിയ പേടി തോന്നുന്നുണ്ട്. കണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ മഴ പെയ്തുകൊണ്ടാണ് റിസ്ക്. അങ്ങനെ 70% കടമ്പ കടന്നു, മലയുടെ മുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്.
അങ്ങനെ മനോഹരമായ ആ ഒരു കാഴ്ച. നമ്മൾ ഈ വന്ന ഈ ഭാഗം ഭയങ്കര റിസ്ക്കുള്ള ഭാഗമായിരുന്നു. അയ്യോ, ഒന്നും പറയണ്ട സാറേ, ഇങ്ങനെ പടവുകൾ കൊത്തിവെച്ചിട്ടില്ല. അതാണ്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ വഴുക്കലുണ്ട്. അതെ. ഓ, എന്നാ പിന്നെ അവർക്ക് ആ കുറച്ച് ഭാഗം കൂടെ കൊത്തിവെച്ചാൽ എന്തായിരുന്നു കുഴപ്പം? മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വഴുക്കലിൽ നിന്ന് കൊത്താൻ പാടല്ലേ, അതുകൊണ്ടായിരിക്കും. മഴയില്ലാത്തപ്പം അവർക്ക് കൊത്താറുണ്ടല്ലോ, ഈ മഴയത്ത് ഒന്നും കൊത്താൻ പറഞ്ഞില്ലല്ലോ. അതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, ഈ മലയുടെ മേളിൽ വരുന്നത്. ഇല്ല ഇല്ല കേട്ടോ, വഴിയേ പറയാം. ആദ്യം നമുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് പോകണ്ട. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ കൂടെ കാണാൻ സാധിക്കും. മഴ പെയ്തു കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഇടയ്ക്ക് പറ്റിയ ഒരു പറ്റ്. എന്താ ചെയ്യുക? എന്തായാലും കുറച്ച് നേരം മഴ പെയ്തു, മഴ മാറി. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. താഴേന്ന് നടന്നു വന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, ഇങ്ങോട്ട് കയറും തോറും മഴയുടെ ശക്തി കൂടിക്കൂടി വരുമായിരുന്നു. പിന്നെ കുറച്ചു നേരം കുടയിലൊക്കെ ചൂടി നിന്ന് കയറി നടപ്പുണ്ടോ, ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. അല്ല സാറേ, താഴേക്ക് പോയേക്കല്ലേ? എങ്ങനുണ്ട്? എൻ്റെ അമ്മോ, അതിമനോഹരമായ കാഴ്ച, ആരെയും അതിശയിപ്പിക്കും. അതെ, നമുക്ക് കൃഷ്ണഗിരി പട്ടണം മുഴുവൻ കാണാം ഇവിടെ നിന്ന്. അതാണ്, ഡ്രോൺ ഷോട്ടിൻ്റെ ആവശ്യമേ ഇല്ല, ഡ്രോൺ എടുക്കേണ്ട ഒരു കാര്യമില്ല. അതാണ്, എല്ലാം കാണാലോ ഇവിടെ നിന്ന്. അത്ര മനോഹരമല്ലേ? ഓ, അത് തന്നെ. മനുഷ്യൻ്റെ ആ ഒരു ചരിത്രവും രാജാക്കന്മാരുടെ പടയോട്ടവും, അതെ, യുദ്ധവും ആക്രമണങ്ങളും, അത് കഴിഞ്ഞ് അവസാനം വന്ന കൊളോണിയൽ ശക്തികളുടെ അധിനിവേശത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഓർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല്, ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടാക്കുന്ന ഒരിടം തന്നെയാണിത്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ഭാഗമാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിജയനഗര സാമ്രാജ്യം അവർ സ്ഥാപിച്ചിട്ടുള്ള ഒരു കോട്ടയാണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കോട്ടയുടെ ശേഷിപ്പുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു. എൻ്റെ മുന്നിൽ തന്നെ പഴയകാലത്തെ ചുടുകട്ടയിൽ തീർത്തിട്ടുള്ള എടുപ്പുകളൊക്കെ ഇവിടെ മറിഞ്ഞു കിടക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാന കാര്യം നമ്മളിവിടെ ശ്രദ്ധിച്ചത്, സാധാരണ ഒരു കോട്ടയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചുറ്റുമതിൽ ഉണ്ടാകും. കോട്ടയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കല്പം, ഒരു വലിയ ഭാഗം ചുറ്റുമതിലുകളാൽ സുരക്ഷിതമായി തീർത്തിട്ടുള്ളൊരിടം എന്നാണ് കോട്ടയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ഒരു സങ്കല്പമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ആ മലയുടെ മുകളിൽ കുറേ കെട്ടിടങ്ങളുണ്ട്. ഒരുപക്ഷെ അത് പടയാളികൾക്കും വെടിക്കോപ്പുകൾക്കും ആയുധങ്ങളും ഒക്കെ സംഭരിക്കുന്ന ഇടം, സംഭരണശാലകളായിരുന്നായിരിക്കണം. ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ചുറ്റുമതിലുകളൊന്നും ഇല്ലാത്ത കോട്ടയാണ്. ഒരുപക്ഷെ ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരിടമായതുകൊണ്ട് ചുറ്റുമതിലിൻ്റെ ഒരു ആവശ്യമില്ല. താഴെ നിന്ന് ശത്രുക്കൾ മുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുന്ന പടയാളികൾക്ക് ആ കാഴ്ച കാലേക്കുട്ടി കാണാൻ സാധിക്കുകയും അവരെ ഇവിടെ നിന്ന് എതിരിടാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ചുറ്റുമതിലിൻ്റെ ആവശ്യം അവർക്കന്ന് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കൃഷ്ണഗിരി കോട്ടയ്ക്ക് വലിയൊരു ചുറ്റുമതിലൊന്നും തന്നെ ഇല്ലാത്തത്. പിന്നെ നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോൾ ഒരു മുസ്ലിം ദർഗ കാണാൻ കഴിയുന്നുണ്ട്. അത് പിൽക്കാലത്ത് വന്നതായിരിക്കണം. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഇളം കാറ്റടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മുകളിലെത്തുമ്പോൾ നല്ല കാറ്റായിരിക്കുമെന്ന്. പക്ഷേ നല്ല കാറ്റല്ല, ഒരു ഇളം കാറ്റ് നമ്മളിങ്ങനെ തഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു വന്ന ആ ക്ഷീണമൊക്കെ മുകളിലെത്തിയപ്പോൾ പമ്പ കടന്നു. നമ്മൾ ഈ മലയുടെ താഴ്വാരത്ത് നിന്ന് മുകളിലെത്താൻ ഏകദേശം 1.25 മണിക്കൂർ എടുത്ത് കേട്ടോ. ആർക്കും ഒറ്റയടിക്ക് വന്ന് കയറാവുന്നൊരു മലയല്ല ഇത്. ഒരുപാട് ശ്രമകരമായിട്ട് നടന്ന് കയറിയാൽ മാത്രമേ മലയുടെ മുകളിലെത്താൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നല്ല റിസ്ക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയോ ഏതൊക്കെയോ കാലത്ത് പാറയിൽ കൊത്തിവെച്ചിട്ടുള്ള ചില പടവുകൾ കാണാം. ആ പടവുകളിലൂടെ നമ്മൾ ശ്രദ്ധയോടെ അവധാനതയോടെ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ മലയുടെ മുകളിലെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഇവിടെ എത്താൻ കഴിയില്ല. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വേണം അവർ ഓരോ പടവുകൾ താണ്ടിയിട്ട് ഈ മലയുടെ മുകളിൽ എത്തിച്ചേരാനായിട്ട്. അങ്ങനെ നമ്മൾ കോട്ടയുടെ മുകളിൽ എത്തിച്ചേർന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് ഇതിൻ്റെ ബാക്കി ചരിത്രം കൂടി തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ 1670കളിൽ ശിവജി ഈ കോട്ട പിടിച്ചെടുക്കുകയുണ്ടായി. പിന്നീടും ഭരണമാറ്റങ്ങൾ ധാരാളമുണ്ടായി. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജാവായിരുന്ന ചിക്കദേവരാജ ഓടയാറിൻ്റെ ഉത്തരവനുസരിച്ച് ഹൈദരാലി ഈ കോട്ടയും പരിസരങ്ങളുമൊക്കെ പിടിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ ചരിത്രത്തിൽ ഈ കോട്ടയ്ക്ക് വീണ്ടും ഒരു ഭരണമാറ്റമുണ്ടായി. പിന്നീട് ഹൈദരാലി മൈസൂർ രാജാവിൽ നിന്ന് സ്വതന്ത്രമാവുകയും ശ്രീരംഗപട്ടണം ആസ്ഥാനമായി മറ്റൊരു രാജവംശം സ്ഥാപിക്കുകയുമുണ്ടായി. പിന്നീട് 1768 ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്ത് ഈ കോട്ട ബ്രിട്ടീഷുകാർ ദീർഘനാളത്തേക്ക് ഉപരോധിക്കുകയുണ്ടായി.
അങ്ങനെ ആ നീണ്ടു നിന്ന ഉപരോധങ്ങൾക്കൊടുവിൽ ഈ കോട്ട ബ്രിട്ടീഷുകാർ കീഴടക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഹൈദരാലി ബ്രിട്ടീഷുകാരുമായിട്ട് വീണ്ടും പടവെട്ടി ഈ കോട്ടയുടെ നിയന്ത്രണം വീണ്ടെടുക്കുകയാണ് ഉണ്ടായത്. 1792 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതേ തുടർന്നുണ്ടായ ശ്രീരംഗം ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഹൈദരാലിക്ക് ഈ കോട്ട വീണ്ടും ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കോട്ടയുടെ നിയന്ത്രണം കൈയാളിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ കോട്ട ഒരു ആയുധ സംഭരണശാലയായിട്ടാണ് ഉപയോഗിച്ചു വന്നത്. 1857 ഇന്ത്യയിൽ നടന്ന ശിപ്പായ ലഹളയുടെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയും അതേ തുടർന്ന് ഈ കോട്ടയുടെ നിയന്ത്രണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ എത്തപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കോട്ടയുടെ സൈനിക പ്രാധാന്യം ക്രമേണ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ദൃഢമാവുകയും തന്ത്രപ്രധാനമായിട്ടുള്ളൊരിടം എന്നുള്ളൊരു സ്ഥാനം ഈ കോട്ടയ്ക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. 1900 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സുദൃഢമാവുകയും അവർക്ക് മറ്റ് ഭീഷണികളൊക്കെ ഇല്ലാതാവുകയും ചെയ്തതിനെ തുടർന്ന് ഈ കോട്ടയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം ഇല്ലാതാവുകയാണ് ഉണ്ടായത്. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഈ അവസ്ഥ തുടരുകയാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യാനന്തരം ഈ കൃഷ്ണഗിരി കോട്ടയുടെ നിയന്ത്രണവും സംരക്ഷണ ചുമതലയുമൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാവുകയാണ് ഉണ്ടായത്. ഇതാണ് ഈ കോട്ടയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ ചരിത്രവും വിശേഷങ്ങളുമൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചിറങ്ങിയാണ്. ആദ്യമേ കണ്ട ആ കൽത്തൂണുകളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ വേഗത്തിൽ തന്നെ ഇറങ്ങി തിരിച്ച് താഴേക്ക് പോകും. ഇനി വേറെ പ്രത്യേകിച്ച് ഇവിടെ കാഴ്ചകളൊന്നും കാണാനില്ല. നമ്മൾ കോട്ടയുടെ മുകളിൽ വന്നു, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. മനോഹരമായ കാഴ്ചകളായിരുന്നു. എന്തായാലും നമ്മുടെ ഓരോ യാത്രകളും ഒരുപാട് അറിവുകൾ തരുന്നതാണ്. പ്രത്യേകിച്ച് കൃഷ്ണഗിരി ജില്ലയിൽ ഈ ഒരു കോട്ട കാണാനും അതിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനൊക്കെയാണെങ്കിലും നമുക്ക് സാധിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ചരിത്ര ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇത് കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോഴത്തേനുണ്ടാകുന്ന ആ ഒരു അറിവ് ഒരു പ്രത്യേക അനുഭവമാണ്. അതുമാത്രമല്ല, നമ്മളൊരു കാര്യം കാണാതെ പഠിക്കുന്നേക്കാളും കൂടുതൽ അനുഭവിച്ചറിയുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുന്നു. ഈ കോട്ടയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് താഴെ എത്തിയതിന് ശേഷം നമുക്ക് പറയാം. അങ്ങനെ നടന്ന് നടന്ന് മടുത്ത് ദാ നമ്മൾ വീഡിയോ ആരംഭിച്ച അതേ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എനർജിയിൽ കുറച്ച് കുറവുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ നല്ല എനർജിയായിരുന്നു. താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള എനർജി എല്ലാം പോയി. ഞാൻ പറഞ്ഞല്ലോ കോട്ടയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരംഭിച്ച അതേ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രധാനമായിട്ടും ഈ കൃഷ്ണഗിരി കോട്ട സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അത്ര അപ്ഡേറ്റൊന്നുമല്ല. ഗൂഗിൾ മാപ്പിൽ വേറെ ഏതോ വഴിയൊക്കെ കാണിക്കുന്നത്. നമ്മൾ പിന്നെ കുറേ സ്ഥലങ്ങളിൽ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അതായത് പ്രധാന കവാടം തുടങ്ങുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. കുറേ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗല്ലിക്കുള്ളിലൂടെ വേണം നമുക്ക് കടന്ന് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് പ്രധാന പാത സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട്. കോട്ടയുടെ മുകളിലേക്ക് ആരംഭിക്കുന്ന പടവുകൾ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു ദർഗ കാണും. ആ ദർഗയുടെ സൈഡിൽ കൂടെ വേണം നടന്ന് ഈ കോട്ട സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇവിടെ ലോക്കലായ ആൾക്കാരോട് ചോദിച്ചെങ്കിൽ മാത്രമേ ശരിക്കും ഈ ഒരു കോട്ടയുടെ ഭാഗത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെന്തായാലും നമ്മുടെ വാഹനത്തിലായിരിക്കുമല്ലോ വരിക. അങ്ങനെ വരികയാണെങ്കിൽ വാഹനം സേഫായിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യണം. ഒന്നെങ്കിൽ പാർക്കിംഗ് ഫീ കൊടുത്ത് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക. വെറുതെ വഴിയിലിട്ടിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലുമ്പം നിങ്ങളുടെ കാറിലുള്ള സാധനങ്ങൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. നമുക്കിതുപോലെ സംഭവിച്ചാനേ, നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ നേരത്ത് അവിടുത്തെ തദ്ദേശിയായ ഒരു ചേട്ടനോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകരുത്, തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വാഹനത്തിനുള്ളിൽ സാധനങ്ങൾ ചിലപ്പം കാണില്ല എന്ന് പറഞ്ഞു. നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മൾ പാർക്കിംഗ് ഫീ കൊടുത്ത് ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും കൃഷ്ണഗിരി കോട്ടയെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ. നമ്മളിനി തിരിച്ചു പോവുകയാണ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക്.
അങ്ങനെ കൃഷ്ണഗിരി കോട്ടയിൽ നിന്ന് നമ്മൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി വാഹനം എടുത്തു. അവിടെ ഞാൻ പറഞ്ഞല്ലോ പാർക്കിങ്ങിന് പറ്റിയൊരു സ്ഥലം കിട്ടിയതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. വലിയൊരു കോമ്പൗണ്ട് ആയിരുന്നു, ശ്രീ ബാലാജി മുരുകൻ പാർക്കിംഗ് സ്ലോട്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ വാഹനം എടുത്ത് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്, KGF കോളാർ ഗോൾഡ് ഫീൽഡ്, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്നത്, കർണാടകയിലെ കോളാർ ജില്ല. അപ്പോൾ പോകുന്നതിന് വേറൊരു കാര്യമുണ്ട്, നമുക്ക് വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല. തമിഴ്നാട് കഴിഞ്ഞ് നമ്മൾ ആന്ധ്ര കയറും, ആന്ധ്രയിൽ നിന്നാണ് പിന്നെ നമ്മൾ കർണാടകയിലേക്ക് പോകുന്നത്. ആന്ധ്ര നമ്മൾ ഈ സമയത്ത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, നേരെ KGF പോയതിന് ശേഷമായിരിക്കും നമ്മൾ ആന്ധ്രയിലെ കാഴ്ചകൾ തുടങ്ങുക. ആന്ധ്രയിൽ കുപ്പം എന്ന സ്ഥലം ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ആന്ധ്രാപ്രദേശിൽ ചിറ്റൂർ ജില്ലയിലാണ് കുപ്പം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുപ്പം വഴിയാണ് കർണാടകയിലെ KGFലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണെങ്കിൽ എത്ര മനോഹരമാണെന്നറിയോ, കൃഷ്ണഗിരി ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ കുപ്പം പോകുന്ന വഴിയിലാണ് ഈ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഒരുപാട് തെങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോരുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ ചെക്ക് പോസ്റ്റിൽ അന്യ സംസ്ഥാന വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുള്ളതാണ്, എന്താണെന്ന് അറിയില്ല, അവരെന്തായാലും ചെക്ക് ചെയ്തില്ല. നമ്മൾ കൂളായിട്ട് തന്നെ ആന്ധ്രാപ്രദേശിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. നമ്മളുടെ യാത്ര അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് നമ്മൾ നേരത്തെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കർണാടക സംസ്ഥാനത്താണ് ഉള്ളത്. ഇവിടെ എത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ട് നമ്മൾ വാഹനം അങ്ങനെ നിർത്തി. നമ്മളിപ്പോൾ ഉള്ളതൊരു വളരെ പഴയ ഒരു ഗ്രാമത്തിലാണ്, ചമ്പാർസനഹള്ളി എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ പഴക്കമുള്ളൊരു ഗ്രാമമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പഴയ വീടുകളാണ് എങ്ങും. ഈ വീടുകളൊക്കെ തന്നെ കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത്. അവയുടെ കൂര ഓടുമേഞ്ഞവയുമാണ്. നമ്മൾ ഈ ഗ്രാമത്തിലൂടെ ഒന്ന് നടന്നു കഴിഞ്ഞപ്പോൾ പഴയ കെട്ടിടങ്ങളൊക്കെ പലതും ജീർണാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. കുറേയേറെ പഴയ കെട്ടിടങ്ങളുടെ ഓടുകളൊക്കെ പൊളിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊരു ചെറിയ ഗ്രാമമാണ്, ഏകദേശം ഒരു 10-20 വീടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ ഉപജീവനം കാലി വളർത്തലും ആട് വളർത്തലുമൊക്കെയാണ്. അതുകൂടാതെ ഈ ഗ്രാമത്തിന് ചുറ്റും കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. ഈ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തും അവർ അവരുടെ ഉപജീവനം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്രാ മധ്യേ നമ്മൾ എത്തിച്ചേർന്ന ഈ പഴയ മനോഹരമായ ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ യാത്ര വീണ്ടും KGF ലക്ഷ്യമാക്കി തുടരുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് KGFലേക്ക് അധികം ദൂരമില്ല കേട്ടോ. നമ്മളങ്ങനെ KGF ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. KGF ടൗണിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ KGFലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ അത് ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് KGFലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ. യെസ്, ബൈ ബൈ.